നമ്മളെ കേബിൾ കാറിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ. ഞാനൊരു ഭ്രാന്തിയെ പോലെയുണ്ട്. So we are at State Central Library. പറയൂ, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? പറയൂ. ബാലാടുന്നുണ്ടോ? സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആഫ്റ്റർ എ ലോങ് ലോങ് ടൈം നമ്മൾ ഇന്നൊരു സ്ഥലത്ത് പോവാം. നിങ്ങൾക്ക് ഇപ്പം എന്തായാലും ടൈറ്റിൽ കാണുമ്പോൾ മനസ്സിലാവും എവിടെയാ പോകുന്നതെന്ന്. സ്ട്രെയിറ്റ് ടു ദ ജേർണി. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മളെ ഡെസ്റ്റിനേഷൻ പോയിന്റിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ബാക്കി കാർ പാർക്കിംഗ് ഒക്കെ എവിടെയാണ് നോക്കിക്കൊണ്ടിരിക്കുക, എന്നിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാം. സ്ഥലം ഇസ് ജടായുപ്പാറ. ₹30 വാങ്ങിച്ചു പാർക്കിംഗ് ഫീസ് ആണെന്ന് തോന്നുന്നു. ബാക്കി കേബിൾ കാർ വഴിയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്, അപ്പൊ അതിനൊക്കെ സെപ്പറേറ്റ് ഫീസ് ആണ്. കേബിൾ കാറിന് ടിക്കറ്റ് എടുക്കാൻ പോവാ. ടിക്കറ്റ് കൗണ്ടർ 4 പേർക്കാണ് കേബിൾ കാറിന്റെ അടുത്തോട്ട് പോവാണ്. ഫൈനലി നമ്മളിതാ പോകുന്നു, അടുത്ത അവിടെ പോയി വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മളിവിടെ അടുത്ത് നമ്മളെ വിളിക്കുമായിരിക്കും തോന്നുന്നു. കേബിൾ കാറിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഒരു കേബിൾ കാറിൽ 8% അവർ അത്ര കപ്പാസിറ്റി ഉള്ളൂ. ആൻഡ് അപ്പോൾ ഉണ്ട് ഇതിന്. ഇത് കേബിൾ കാറിൻ്റെ ടിക്കറ്റ് ആണ്. 1024 രൂപയായി 4 പേർക്ക്. കേബിൾ കാർ റൈഡിന് ഒരാൾക്ക് 263 രൂപയാണ്. സീനിയർ സിറ്റിസൺ ആവുമ്പോഴത്തേക്ക് 224 രൂപയാവും അല്ലേ? അതാണ് എവിടെ വന്നാലും വഴക്കുണ്ട്. എങ്ങനെ വഴക്കുണ്ടാക്കണം? ഗീതുവിനെ അടുത്ത് സമീപിക്കുക. ഓരോരോ കാരണങ്ങൾ അയ്യാൻ. ഫൈനലി വി റീച്ച്ഡ് കേബിൾ കാർ സ്ഥലം. നമ്മളെ കേബിൾ കാറിന് വേണ്ടി വെയിറ്റ് ചെയ്യാനുണ്ടായി അല്ലെ ഗീതു? പളനി പോയപ്പോ ഒരിക്കൽ കേറിയിട്ടുണ്ട് കേബിൾ കാർ അല്ലേ? അതിനുശേഷം സെക്കൻഡ് ടൈം ഇവിടെ ജടായി പറയലാണ്. ആടി പോകുന്നുണ്ട്. ആടി ആടി
എന്നെ കാണണ്ട, എന്നെ ഞാൻ ഒരു പ്രാന്തിയാണ്. നിങ്ങൾക്ക് എന്റെ നെള്ളി ഞാൻ കാണിച്ചോ. എന്തോ രണ്ടുപേരും കൂടെ കാണിക്കുന്നേ. ആ തീരുമാനിച്ച എടുക്കട്ടെ. ഞാൻ ഭയങ്കര വെയിലാണ്. അയ്യോ, ഞാനൊരു പ്രാന്തിയെ പോലെയുണ്ട്. രാമായണത്തിലെ ജടായുവിന്റെ കഥയാണ് ഇവിടെ ഈ കഥ ഇവിടെ എഴുതിയിട്ടുണ്ട്. ജഡായു നമുക്ക് എല്ലാവർക്കും അറിയാം. ജഡായു ആരാണെന്ന്, രാമായണത്തിലെ ഏറ്റവും നമുക്കെല്ലാം സങ്കടം തോന്നുന്ന ഒരു കഥാപാത്രമാണ് ജഡായു എന്ന് പറയുന്നത്. നമ്മൾ സീതയെ രാവണൻ തട്ടിക്കൊണ്ടു പോകുമ്പോൾ രക്ഷിക്കാൻ വന്നത് ജഡായുവാണ്. അന്ന് രാവണനുമായിട്ട് അതിഘോരമായ യുദ്ധം നടത്തുകയും രാവണൻ വജ്രായുധം കൊണ്ട് ജഡായുവിൻ്റെ ചിറക് ഒറ്റച്ചിറക് മുറുക്കുകയും ആ സമയത്ത് ജഡായു വീണ സ്ഥലമാണ് നമ്മുടെ ജഡായു പാറ എന്ന് പറയുന്നത്. ഈ സ്ഥലം അവിടെയാണ് ജഡായുവിൻ്റെ ഈ സ്റ്റാച്ചു ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ അവിടെ വീണ് കിടക്കുകയും ആ വീണ് കിടക്കുന്ന സമയത്ത് സീതാദേവി ജഡായുവിനൊരു വരം കൊടുക്കുന്നു. ശ്രീരാമചന്ദ്രൻ വന്ന് കണ്ടതിന് ശേഷം മാത്രം ജഡായുവിൻ്റെ ജീവൻ പോകത്തുള്ളൂ എന്നുള്ളൊരു വരം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ശ്രീരാമനെയും കാത്ത് ജഡായു കിടക്കുന്ന ഒരു സ്ഥലമാണിത്. അത് കഴിയുമ്പോൾ ശ്രീരാമൻ സീതാദേവി അന്വേഷിച്ചിറങ്ങുമ്പോൾ ജഡായുവിനെ കാണുകയും ഇവിടെ വന്ന് ജഡായു ശ്രീരാമചന്ദ്രൻ്റെ കാര്യമെല്ലാം പറയുകയും അതിനുശേഷം ജഡായുവിൻ്റെ മരണം സംഭവിക്കുകയും ചെയ്യുകയാണ്. പിന്നെ ഇവിടെ അദ്ദേഹത്തിന് ജഡായുവിന് വേണ്ടിയുള്ള എല്ലാ സംസ്കാരത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തിയതിന് ശേഷം ശ്രീരാമചന്ദ്രൻ ഇവിടെ നിന്ന് സീതി അന്വേഷിച്ച് പോകുന്നത്. ആ ഒരു ഓർമ്മയുടെ ഒരു സ്റ്റാച്ചു ആണ് നമ്മൾ ഈ കാണുന്നത്. ഭക്തിയുടെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ഒരു പ്രതീകം. ജഡായു രാമക്ഷേത്രമുണ്ട് ഇവിടെ. തുറന്നിട്ടുണ്ടോന്ന് അറിയില്ല, വേർപ്പൊക്കെ കയറി തൊഴാം. ഇതാണ് ടെമ്പിൾ. എല്ലായിടത്തും പോകണം എന്നും പറഞ്ഞ് തള്ളിക്കൊണ്ട് വരും. എന്നിട്ട് വെയില് കാരണം അവിടെ എവിടെയെങ്കിലും കയറിയും കുത്തിയിരിക്കും. അത് തള്ളിക്കൊണ്ട് വരും. പക്ഷെ ഇപ്പോൾ ഇരിക്കുന്നത് ജഡായു പോലെ തപസ്സിരിക്കുകയാണ്. ശ്രീരാമചന്ദ്രൻ പ്രത്യക്ഷപ്പെടുമെന്ന് നമ്മൾ വിചാരത്തിലിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. ശ്രീരാമചന്ദ്രന്റെ പാത കാണാൻ പറ്റത്തില്ല. എന്തായാലും ഇവിടെയാണ് ജഡായുവിന് മോക്ഷം കിട്ടിയത്. എവിടെ ചെന്നാലും വാഴയ്ക്ക മഴിക്കുന്ന എന്റെ അനിയത്തി. എനിക്ക് ലൈം ജ്യൂസ്. ഞാൻ ഇവിടെ വന്നിട്ട് ലൈം ജ്യൂസ് ഓർഡർ ചെയ്ത്. എനിക്ക് വയ്യ. എന്റെ അങ്ങോട്ട് സോ
എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങാൻ പോവാണ്. കേബിൾ കാറിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. എത്ര തരം വെയിറ്റിംഗ് ആണോ? രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി, എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ എന്നെ എവിടെ. നമ്മൾ രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ ശകലം ഒരു 5 മിനിറ്റ് വെയിൽ കൊണ്ട് കഴിയുമ്പോൾ തുടങ്ങും. നമുക്ക് തിരിച്ചു പോകാം, നമുക്ക് തിരിച്ചു പോകാം. ഞാൻ തുടർന്ന് ഞാനിപ്പോൾ വീഡിയോ വന്നു. ഇതാണ് നമ്മുടെ ആള്, ഈ വീഡിയോ ബോധ നിൽക്കുന്ന ലക്ഷ്മി. കണ്ണോടെ നിർത്തുന്നു നമ്മുടെ കേബിൾ കാർ വരാൻ പോകുന്നത്. എക്സ്പീരിയൻസ് വന്നിരിക്കുകയാണ്. പിന്നെ കാണാം, ബൈ. 12 എക്സ്പീരിയൻസ് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ പൊളിച്ചു വീണ ചേച്ചിയുടെ വീട്ടിൽ പോകാം. എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ കേക്ക് ക്വാളിറ്റി ആയിട്ട് കേക്കോ എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചു കൊടുക്കാൻ വിചാരിച്ചു. അവിടെ കൊച്ചുകുട്ടി കേശൂടെ അങ്ങോട്ട് പോണം നമുക്ക്, ചേച്ചിയുടെ വീട്ടിലോട്ട് പോയാ. വീണ ചേച്ചി ഉണ്ടോന്ന് കണ്ടറിയാം. ഞങ്ങളപ്പുറത്ത് പോവാണ് ഗൈസ്, ചുമ്മാ അവിടെ പോയിട്ട് അമ്മൂ ഞാനൊക്കെ ചോർന്നിട്ട് വരാം. ഹായ് അമ്മു. വേണ്ട വേണ്ട, അട്ടിക്കണ്ടെന്ന് തോന്നുന്നു. ഒന്നുമില്ല ഒന്നുമില്ല, കുഞ്ഞു ഒന്നുമില്ല. വെള്ള കളറല്ലേ അത്? കണ്ണിന്റെ പ്രൊട്ടക്ടിങ് എന്തോ സംഭവമാണ്. അത് ഇങ്ങനെ ഇൻഫെക്ഷൻ കണ്ടാണ് തോന്നുന്നടി. ഒത്തിരി ഇങ്ങ് കേറി കവർ ചെയ്യൂ. ഇതെന്താണ് ഇവിടെ? തുന്തിരി മണി, തുന്തിരി ആണല്ലോ നീ. ഓ, വ്ളോഗ് എടുക്കുക, വ്ളോഗിൽ സംസാരിക്കുകയാണ്. പറയൂ പറയൂ, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? പറയൂ. ആ, എല്ലാം പരിഹരിക്കാം. അയ്യോ, പക്ഷെ അവൻ ഒരു മനുഷ്യർ അടുത്ത് വരത്തില്ല. കണ്ടാ ജീവനും കൊണ്ട് ഓടുന്നതാ. നീ ആഹാരം കൊടുത്തേക്കുന്നതിന്റെ അവന് ഓർമ്മ കാണുന്നതാ. ഞാൻ പൊട്ടിറ്റോ വെജസ് ആണ് ഉദ്ദേശിച്ചത്, പക്ഷെ ഇപ്പൊ ഇങ്ങനെ. ഞങ്ങൾ ചപ്പാത്തിയും ചിക്കനും ആയിരുന്നു.
ഇത് വെറും ഷോ ആണ്, പഠിക്കുകയല്ല, അസൈൻമെന്റ്. ഓ മൈ ഗോഡ്, ഞാൻ പഠിക്കുകയാണ് ഗൈസ്. അല്ല ഹലോ, ഇത് എവിടെ പോകുന്നേ? എവിടെ കൂടെ പോണോ നമുക്ക്? കുഞ്ഞിപ്പുപ്പി, കുഞ്ഞിപ്പുപ്പി, യുവർ പുപ്പി. എല്ലാരും ആയിട്ട് പിണങ്ങി പോവാണ് ഗൈസ്. പാവം പാവ കൊച്ച്. ഹലോ, ഇവനെ ഞാൻ എടുത്തിട്ടുണ്ട്, അന്ന് ഇത് കൊടുക്കാൻ വന്നപ്പോ. സോറി, ഇവനെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇവിടെ ഇവിടെ ചരിഞ്ഞു ഭയങ്കര വൃത്തിയായിട്ടില്ല. ഇവിടെ എന്താ പരിപാടി? എന്താ പരിപാടി? ഹലോ, ഇവിടുന്ന് ഒളിച്ചോളെ ഹൈഡൻസേക്ക. ചുണ്ടരി പണി. ഹലോ, ഹലോ, ഇതൊക്കേടല്ല, അതൊന്നുമില്ല അല്ലേ അല്ലേ. ഏ, ഇവിടെ എന്താ പരിപാടി? രണ്ടോ മൂന്നോ അടിയാണോ? അതി ഇതെന്താ ഗുസ്തിയാണോ? ഇവിടെ ഒരാള്, ഇവിടെ ഒരാള്. ചോദിച്ച് കിടക്കുവാണോ നീ? നീ ചോദിച്ച് കിടക്കുവാണോ? ഇതെന്താണ്? ബ്യൂട്ടി കാണൂ. അതെ അതെ, കാണുന്നുണ്ട് കാണുന്നുണ്ട്. പാപ്പരാസുകൾ എവിടെയും, എല്ലായിടത്തും പാപ്പരാസുകൾ. ഒന്നോ എന്താ, ബോഡി ഗാർഡ് പ്രൊട്ടക്ട് ചെയ്യൂ. എടി, എന്റെ എപ്പോ വരൂ നീ? മാർച്ച്. അവള് മാർച്ചിലേ വരുള്ളൂ നീ? അയ്യോ, ഇത് അമ്മുവിന്റെ മുറിയാണ്. അമ്മുവിന് രണ്ട് കട്ടിൽ വേണം കിടക്കണെങ്കിൽ. എങ്ങനെ കിടക്കണത്? നീ ഇവിടെ പൂച്ചനെ ഇവിടെ നടന്ന് നടന്ന് പൂച്ച പോലെ ആയിപ്പോയി പാവം. ഒന്ന് ചേച്ചി, മൂന്ന് പേരും കിടക്കുന്ന നമുക്ക് നീണ്ടു നീർന്നങ്ങ് കിടക്കുവാണല്ലോ.
ആണല്ലേ, പോയപ്പോഴും അനങ്ങിയിട്ടില്ല, ഇപ്പോഴും അനങ്ങിയിട്ടില്ല, കൺഫ്യൂഷനിലാണ്. അയ്യോ ശബ്ദം ഇല്ലാത്ത നമ്മൾ എബ്രഹാം ഓസ്ലേഴ്സ് രണ്ടാമത് വീണ്ടും കാണാൻ പോവാണ്. BGM ഒക്കെ ആ എഫക്റ്റ് ഒക്കെ കിട്ടണമെങ്കിൽ നമുക്ക് വീണ്ടും ഒന്നും കൂടെ തിയേറ്ററിൽ പോയി കണ്ടല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പൊ അതിനു വേണ്ടി വീണ്ടും ലുലു മാളിലെ പ്രാവശ്യം ബുക്ക് ചെയ്തേക്കുന്നത്. റൈറ്റിലോട്ടാണ്, റൈറ്റിലോട്ടാണ്. മിന്റ് ബ്ലൂ സ്കൈ ഏതാ നല്ലത്? പിന്നാണോ ബ്ലൂ സ്കൈ ഗ്രീൻ ആപ്പിൾ? ബേക്കറി വന്നു, ബേക്കേഴ്സ് ബേക്കേഴ്സ് വാങ്ങാൻ. കഴിഞ്ഞ ദിവസം അവളെ കൊണ്ടുവരാന്ന് പറഞ്ഞോട് പകരം വീട്ടിയതാണ് പട്ടി. ഇത് വേണേ ബട്ടർ ചിക്കൻ ഖത്തി റോളും ഷവർമ റോളും. അയ്യോ അങ്ങനെയല്ല, ഒന്ന് ഒന്ന് കഴിക്കാൻ ഡോണറ്റ്. ഒന്നൊന്ന് ഈ വീട്ടിൽ പോയിട്ട് അതെല്ലാം കഴിക്കാനുള്ളതല്ലേ, അതുകൊണ്ട് ഒന്ന് മതി. ഒന്നും വേണ്ടത് മതി. നമ്മൾ തിരിച്ചു വീട്ടിൽ പോകും ഗൈസ്, എല്ലാം കഴിഞ്ഞു പോകും. So it's around 8 and I'm editing my video. So I had my dinner and ellam paniy kaiyum and ipo editing mathrana cheyondirikkunathu. And also I was watching a movie, Ho Gaye Hum Kahan. Njan edikkathu kaanu and edit cheyyum. Kaanu edit cheyyum. Bye. സോ ദിസ് അനതോട്ടെ. അപ്പൊ ഇന്ന് എന്തായാലും ഞാൻ ഒരു വീഡിയോ യൂട്യൂബ് വീഡിയോ കണ്ടോണ്ടിരിക്കുക. ഞാൻ ഐ ടു വാച്ച് വ്ളോഗ്സ് യു നോ. അപ്പൊ അതിനകത്ത് ഞാൻ ഒരു ചാനലിനെ കണ്ടോണ്ടിരുന്നപ്പോഴത്തേക്കും യു നോ ഐ ഗോട്ട് ഇൻസ്പയർ ടു റീഡ് ബുക്സ്. അപ്പം എനിക്ക് ലൈബ്രറിയിൽ ഇവിടുത്തെ സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറിയിൽ അക്കൗണ്ട് ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, കുറേ നാളായിട്ട് വിചാരിക്കുമായിരുന്നു ദാറ്റ് ഐ നീഡ് ടു ഗോ ടു ലൈബ്രറി ബിക്കോസ് അക്കൗണ്ട് ഉണ്ട്, പക്ഷേ കുറേ നാളായി പോയിട്ട് അങ്ങോട്ട്. ടുഡേ ഇസ് ദ ഡേ ആൻഡ് യാ, പെട്ടെന്നൊരു തീരുമാനമായതുകൊണ്ട് ഇപ്പം തന്നെ 1:30 ആവാൻ പോകുന്നു. 2 മണി ടു 3 മണി വരെ ലൈബ്രറി ബ്രേക്ക് ആണ്. അപ്പോൾ അതിനുശേഷം അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. 2:30 ഇവിടെ നിന്ന് ഇറങ്ങും. സോ 3 മണി അത് വേണ്ട, 2:30 ആകുമ്പോൾ അവിടെ എത്തും. ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ് ഓഫ് ഈ ഡേ. ജീൻസ് ഐ ബോട്ട് ഫ്രം മിന്ത്ര, ടോപ്പ് എൻ്റെ അണിയത്തിയുടേതാണ് ഗൈസ്. എൻ്റെ അക്കൗണ്ടിൽ എനിക്ക് 2 ബുക്സ് എടുക്കാം, അതുപോലെ ഗീതുവിൻ്റെ അക്കൗണ്ടിൽ 2 ബുക്സ് എടുക്കാൻ പറ്റും. അപ്പം ഞങ്ങൾ 2 പേർക്കും ടോട്ടൽ 4 ബുക്സ് എടുക്കാൻ പറ്റും.
are at State Central Library. നോൺ ഫിക്ഷൻസ് അല്ലേ വേണ്ടേ? ഞാൻ ചോദിച്ചു നോക്കായിരുന്നു വേണമെങ്കിൽ. ഞങ്ങളൊരു ബുക്ക് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. വാട്ട് ഐ ടോക്ക് അബൌട്ട് വെൻ ഐ ടോക്ക് അബൌട്ട് ഹറുക്കി മുറാകാമി. വേറെ നോക്കട്ടെ. ഹൗസ് ഓഫ് ദ സ്ലീപ്പിംഗ് ബ്യൂട്ടീസ് ആണോ? ഗ്രാഫിക് നോവൽ അല്ലേ? ഹൗ ടു ടീച്ച് ക്ലാസിക്സ് ടു യുവർ ഡോഗ്. ഞാനിവിടെ മൊത്തവും തപ്പിയിട്ട് എനിക്ക് കിട്ടിയില്ല ഗൈസ് ഒരു ബുക്ക്. അവസാനം ഇവിടുത്തെ സ്റ്റാഫായിട്ട് ഹെൽപ്പ് ചെയ്തത്. ആൻഡ് നൗ ഐ ഗോട്ട് ഇറ്റ്. വായിച്ചപ്പോൾ കൊള്ളാം, പക്ഷെ 3.3 അങ്ങനത്തെ ഗുഡ് റീഡ്സിൽ റേറ്റിംഗ് ഉള്ളൂ. ഐ ഡോണ്ട് നോ എടുക്കണോ വേണ്ടെന്ന്. വാട്സ് റോങ് വിത്ത് യു കാർത്തിക്? സോ ഈ 3 ബുക്ക് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഗീജുനെ കാണാനില്ല, ഗീജുനെ കണ്ടിട്ടില്ല. നൗ വി ആർ ഗോയിങ് ബാക്ക് ഹോം. ഇവിടെ നിന്നുള്ള അലച്ചിൽ കഴിഞ്ഞു ഗൈസ്. നേരെ വീട്ടിൽ പോവാ, കാപ്പി കുടിക്കുക. അയ്യോ, മലയാളം എന്ന വിചാരമൊന്നുമല്ല. ഇടിച്ചിട്ടവള്. ഇവിടുത്തെ വൈബ് നല്ല രസം, എനിക്ക് ഇഷ്ടാ. ഓ, താടിയൊക്കെ സപ്പോർട്ട് കൊടുത്തിട്ട് അങ്ങ് ഇരിക്കുക. അമ്മച്ചിക്കാരി, അമ്മച്ചിക്കാരി, ഈ കൈ കൈ വേണ്ടായോ? കൈ ഞാൻ എടുക്കട്ടെ? ഹലോ മാഡം, മാഡം, മാഡം. ഒരു മൈൻഡ് ഒരു വികാറില്ലാതെ പട്ടി. അങ്ങനെ അങ്ങനെ ചാടി എൻ്റെ അവളാകത്ത് ഒരു ഞാനാരേ ശശി. ഇല്ല, വന്നു വന്നു. വാലാടുന്നുണ്ടേ എൻ്റെ കുഞ്ഞാവി, എൻ്റെ കുഞ്ഞാവി. അയ്യോ, മീഷോ എന്ന് വാങ്ങിച്ച പുതിയ ചെറുപ്പ്. ഓ മൈ മാഗീസ് ബാഡി. അതുപോലെ തന്നെ ഞാൻ നെറ്റ്ഫ്ലിക്സിൽ ഇപ്പൊ പുതിയ സീരീസ് ഞാൻ തുടങ്ങിയിട്ടുണ്ട്, വിച്ച് ഈസ് മൈ ലൈഫ് വിത്ത് വാൾട്ടർ ബോയ്സ്. Can you hear me calling?